ഇന്നത്തെ ചിന്തകൾക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം പാഠഭാഗമായി വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ഒൻപതാമത്തെ വാക്യം അവർ അവനോട് നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു പതിനാലാമത്തെ വാക്യം സാറാ ചിരിച്ചത് എന്ത് യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ പിതാവേ ഈ സന്ധ്യെങ്കിൽ തിരുവചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളിരിക്കുമ്പോൾ നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കൃതാവേ ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ പ്രതിസന്ധികളുള്ള ഒരു കാലത്ത് തിരുവചനം ഞങ്ങളെ വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ കൂട്ടിച്ചേർക്കുന്നതിനായി സ്തോത്രം ഈ കാലഘട്ടത്തിന് സംഗതമായി തിരുവചനത്തെ ധ്യാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ ശബ്ദം മാത്രം ഞങ്ങളെ കേൾപ്പിക്കണം കർത്താവി നിൻ്റെ ശബ്ദം കേൾക്കുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമൻ ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് നിരാശയുടെ നടുവിലെ പ്രത്യാശ എന്നുള്ളതാണ് ഹോപ്പ് എമിട്സ്റ്റ് ഡെസ്പറേഷൻ നിരാശയുടെ നടുവിലെ പ്രത്യാശ എന്നുള്ളതാണ് സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ നാളുകൾ നിരാശ നിറഞ്ഞ ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് പ്രത്യാശയുടെ അവസാനത്തെ കിരണങ്ങളെപ്പോലും നശിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ഈ ലോകത്തെ ബാധിച്ചു ഒരു പക്ഷേ ഒരു വർഷം ഒന്നര വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് അനന്തര കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു അതിൻ്റെ നടുവിൽ ഇനി എന്നാണ് കോവിഡാനന്തര കാലം ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് നാം വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനിയും പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അഞ്ചു വർഷത്തിനകം അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും രണ്ടായിരത്തി പതിമൂന്ന് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് കേരളം ഒരു നൂറ്റാണ്ടിൽ പോലും കണ്ടിട്ടില്ലാത്ത വലിയ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു തുടർന്നങ്ങോട്ട് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഒരു പക്ഷേ ഈ വൈറസ് പോലും പ്രകൃതി ദുരന്തത്തിൻ്റെ അനന്തര ബലമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല കാനഡയിൽ ഉഷ്ണ തരംഗമുണ്ടായി അഞ്ഞൂറോളം ആളുകൾ മരിക്കുന്നു ജർമ്മനിയിൽ ഒരിക്കലും വെള്ളം പൊങ്ങാൻ സാധ്യതയില്ലാത്തടത്ത് വെള്ളം പൊങ്ങുന്നു അമേരിക്കയിൽ ചുഴലിക്കാറ്റുകൾ നിരന്തരമായി സംഭവിക്കുന്നു ഇന്ത്യ മഹാരാജ്യം ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്ന ഈ പ്രകൃതിയുടെ മാറ്റത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മെ നിരാശയിൽ ആഴ്ത്താനുള്ള പ്രകൃതിയുടെ വികൃതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുകയാണ് എല്ലാ ദിവസവും പത്രമെടുത്താൽ സാമ്പത്തിക കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ചരിത്രം നമ്മൾ കാണുകയാണ് ഏറിവരുന്ന ചൂഷണം നമ്മുടെ ചുറ്റുപാടുമുണ്ട് ന്യൂസ് കണ്ടവരും നമ്മൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ പന്ത്രണ്ട് പെൺകുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ചുറ്റും നോക്കിയാൽ നിരാശയുടെ അനുഭവങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് നമ്മെ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണാധികാരികൾ പലയിടങ്ങളിലായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എവിടെയാണ് പ്രത്യാശയുടെ അനുഭവമുള്ളത് നിരാശ നമ്മെ ബാധിക്കാൻ എല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിൻ്റെ നടുവിലാണ് നമ്മൾ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ നിരാശയുടെ നടുവിൽ ആർക്കാണ് പ്രത്യാശയുള്ളവരായിരിക്കാൻ സാധിക്കുക എന്റെ ചിന്തയിൽ ദൈവത്തെ നന്നായി അറിയുന്നവർ ഹാലലൂയ ദൈവത്തെ നന്നായി മുറുകെ പിടിക്കുന്നവർ പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ ം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അത്തരമൊരു സാഹചര്യത്തെ നാം ഇന്ന് വായിച്ച് കേട്ടത് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ മൂന്നായി തിരിക്കാമെന്ന് ചില പഠിതാക്കൾ പറയുന്നു ഒന്ന് ജീവിതത്തെ ഒരിക്കലും പ്രത്യാശയോടെ നോക്കിക്കാണാത്തവർ എവിടെ നോക്കിയാലും നിരാശയുടെ അനുഭവം റാൽഫ് ബാരൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു കാർട്ടൂണിസ്റ്റ് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിവെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒത്തിരി വിജയങ്ങൾ വളരെയധികം രാജ്യങ്ങൾ സന്ദർശിച്ചു പല ഭാര്യമാർ പല വീടുകൾ എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നിറയ്ക്കാൻ ഇതൊന്നും മതിയായതല്ല അദ്ദേഹം അങ്ങനെ എഴുതിവെച്ചാണ് ആത്മഹത്യയിലേക്ക് പോയത് ഈ നൂറ്റാണ്ടുകണ്ട മഹത്തായ എഴുത്തുകാരൻ ഷേക്സ്പിയർ ഈ ലോകത്തെ നോക്കിയിട്ട് ജീവിതത്തെ നോക്കിയിട്ട് എന്താണ് മാക്ബത്ത് എന്ന നോവലിലൂടെ പറഞ്ഞത് ലൈഫ് എ ടോൾഡ് ബൈ അൻ ഇഡിയറ്റ് ഫുൾ സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് ജീവിതമെന്ന് പറയുന്നത് ഒന്നിനെയും അടയാളപ്പെടുത്താത്ത ചില ബഹളങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഒരു ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടറുടെ ആത്മഹത്യ സുഡാനിൽ ആഭ്യന്തര കലഹം നടക്കുമ്പോൾ ഭക്ഷണം അന്വേഷിച്ചു പോയ ഒരു കുട്ടിയുടെ ചിത്രം തൻ്റെ ക്യാമറയിൽ അദ്ദേഹം പകർത്തി ഈ ചിത്രം പകർത്താനുള്ള കാരണം ഇങ്ങനെ എല്ലും തോലുമായി ഭക്ഷണം അന്വേഷിച്ചു പോയ ചെറിയ കുട്ടി പോകുന്ന വഴി വീണുപോയി ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ഒരു കഴുകൻ ഇരിക്കുകയാണ് ഈ കഴുകൻ ഈ കുട്ടി എപ്പോൾ മരിച്ചു വീഴുമോ അപ്പോൾ അവന്റെ ശരീരം കൊത്തിവലിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ചിത്രം അദ്ദേഹം തൻ്റെ ക്യാമറയിൽ പകർത്തി ആ ചിത്രം ലോകമെമ്പാടും അറിയപ്പെട്ടു അങ്ങനെ അറിയപ്പെട്ടപ്പോൾ ആ ചിത്രത്തിന് ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ പുലിച്ചർ പ്രൈസ് കിട്ടി എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം കെവിൻ കാർട്ടർ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു അദ്ദേഹം അവസാനിപ്പിക്കാനുള്ള കാരണം ഇത്രയധികം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടും ലോകം അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ ഈ ചിത്രം എടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിന് അതിൻ്റെതായ വിശദീകരണം നൽകാനുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇത്രകാരം പറഞ്ഞു ദ പെയിൻ ഓഫ് ലൈഫ് ഓവർ റൈറ്റ്സ് ദ ജോയ് ടു ദയിന്റ് ദ ജോയ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ ലോകത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദത്തെയും മറികടക്കുന്നതാണ് അദ്ദേഹം അത് എഴുതി വെച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജീവിതം അവസാനിപ്പിച്ചു അപ്രകാരം ജീവിതത്തെ നോക്കിക്കാണുന്ന ഒത്തിരി ആളുകൾ ഈ സമൂഹത്തിലുണ്ട് വി കോൾ ദം ദ ജീവിതത്തിൽ പ്രത്യാശയുടെ യാതൊരു കിരണവും കണ്ടെത്താത്തവർ ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്സ് ശുഭാപ്തി വിശ്വാസക്കാരാണ് അവരെല്ലാം ഒരുപക്ഷേ ദിസ് ഈസ് ബെറ്റർ ദാൻ ദി ഫിമിസം എന്നാൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് നാളെയെ നല്ല പ്രതീക്ഷയാണ് പക്ഷെ ഉറപ്പൊന്നുമില്ല നാളെയെക്കുറിച്ച് ഞാൻ നല്ലത് പ്രതീക്ഷിക്കുന്നു കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെയുള്ളവരാണ് ഓപ്റ്റിമിസ്റ്റ് ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് പീപ്പിള അവർ പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ് അവർ പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ് അവർ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരല്ല ശുഭാപ്തി വിശ്വാസത്തിനപ്പുറമായി പ്രത്യാശയെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നവരാണ് അതുകൊണ്ടാണ് മരണത്തിൻ്റെ മുഖത്തു പോലും പൗലസപ്പ സോൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത് ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു മരണത്തിൻ്റെ മുഖത്തും പ്രത്യാശയെ മുൻപിൽ കാണുന്ന ഒരു പ്രത്യേക ജീവിത അനുഭവമാണിത് പീപ്പിൾ വിത്ത് ഹോപ്പ് എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പ് ഇസ് നോട്ട് ഐഡൽനെസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പ് ഈസ് നോട്ട് ഓപ്റ്റിമിസം അത് ശുഭാപ്തി വിശ്വാസമല്ല ഹോപ്പ് ഈസ് നോട്ട് വിത്തൗട്ട് റിയാലിറ്റി ചെക്സ് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെയുള്ള ഒരു ജീവിതമല്ല പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പ് ഈസ് നോട്ട് ടു ഹാവ് ഇൻഡിവിജ്വൽ ബ്ലെസ് ഞാൻ ഏകനായി അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതല്ല പ്രത്യാശ എന്ന് പറയുന്നത് ബട്ട് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ഒരു സമൂഹമാണിത് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശയെ ഒരു സമൂഹമായി കണ്ട് ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നവരാണവർ അതുകൊണ്ട് ഈ സന്ദേഹങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിരാശയുടെ നടുവിൽ പ്രത്യാശയോടെ എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ ചില സൂചനകൾ നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നാം വായിച്ചു കേട്ട വേദഭാഗം പതിനെട്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ പഴയ നിയമ ചരിത്രത്തിലെ ഗോത്രപിതാക്കളുടെയും മാതാക്കളുടെയും ചരിത്രം രേഖപ്പെടുത്തുന്ന വേദപുസ്തകത്തിലെ താളുകളാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ചരിത്രാതീത കാലത്തെ എഴുത്തുകളെന്നറിയപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിൻ്റെ വിളിയിലൂടെയാണ് അബ്രഹാം അവർക്ക് വിശ്വാസത്തിൻ്റെ പിതാവായിരുന്നു നമ്മളത് പിന്നീടും വായിച്ച് കേൾക്കുന്നുണ്ട് എന്നാൽ ഈ അബ്രഹാം ജീവിതത്തിൽ ഉടനീളം വിശ്വാസം സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ ആയിരുന്നില്ല എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ജീവിതത്തിൽ അദ്ദേഹത്തിന് നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ നിരാശ ജീവിതത്തിൽ ബാധിച്ചപ്പോൾ പ്രത്യാശയില്ലായ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നു അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് കഴിഞ്ഞു സാറയും വൃദ്ധയായി ഇനിയും പ്രത്യാശയ്ക്ക് യാതൊരു സാധ്യതയുമില്ല ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ സകലജാതിക്കും ഒരു അനുഗ്രഹമായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിട്ടും ഈ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ തൻ്റെ മുൻപിൽ കാണാൻ കഴിയാതെ അബ്രഹാം പ്രയാസപ്പെടുകയാണ് അവിടെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അൺയൂഷ്വൽ എൻകൗണ്ടർ അബ്രഹാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അസാധാരണമായ ഒരു കണ്ടുമുട്ടൽ അൻ അൺയൂഷ്വൽ എൻകൗണ്ടർ മൂന്ന് പുരുഷന്മാർ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ സന്ദർശിക്കുകയാണ് നമുക്ക് ചരിത്രം അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല നാം പാടിയപ്പോൾ പാടിയ പാട്ടിലും അതിൻ്റെ വരികളുണ്ടായിരുന്നു മമ്മറയുടെ തോപ്പിൽ മമ്മറയുടെ തോപ്പിൽ മൂന്ന് പുരുഷന്മാർ അബ്രഹാമിനെ എതിരിടുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇങ്ങനെ ഒരു കൂടി വരവ് ചില വർഷങ്ങൾക്ക് മുൻപേ അബ്രഹാം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ സംഭവിച്ചില്ല പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇഷ്ടം പോലെ നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നു കാരണം സർവശക്തനായ ദൈവം നൽകിയ വാഗ്ദാനമാണ് അത് പാലിക്കപ്പെടാതെ പോവുകയില്ല അതിനു മാനുഷികമായി സാധ്യതകൾ ഉണ്ടായിരുന്ന സമയം വരെയും അബ്രഹാം അത്തരത്തിൽ പ്രതീക്ഷയോടെ ജീവിച്ചവനായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ പ്രതീക്ഷിക്കാൻ യാതൊന്നും അബ്രഹാമിൻ്റെ ഇല്ല അതുകൊണ്ട് തന്നെ നിരാശയിൽ വീണുപോയ ഒരു മനുഷ്യനെയും ഭാര്യയായ സാറായെയും നമ്മൾ കാണുകയാണ് അവിടെയാണ് ഈ അൺയൂഷ്വൽ എൻകൗണ്ടർ നടക്കുന്നത് മൂന്ന് പുരുഷന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുകയാണ് അങ്ങനെ സന്ദർശിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നു ദൈവം നിനക്ക് തന്ന വാഗ്ദാനം നിറവേറ്റപ്പെടാൻ പോവുകയാണ് ദൈവം നിനക്ക് തന്ന വാഗ്ദാനം നിറവേറ്റപ്പെടാൻ പോവുകയാണ് അടുത്ത വർഷം ഞാൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ബാലനുണ്ടായിരിക്കും ഹാലലൂയ ദൈവം നിനക്ക് നൽകിയ വാഗ്ദാനം സംഭവിക്കാനായി പോവുകയാണ് ലവ് കണ്ടിന്യൂസ് ടു കെയർ ഈവൻ ഇൻ എ ടൈം ഓഫ് നിരാശയുടെ നടുവിലും ദൈവ സ്നേഹം മൂന്ന് പുരുഷന്മാരായി കടന്നുവരികയാണ് എന്നെ കേൾക്കുന്നു ആ ദൈവമക്കളെ എപ്പോഴാണ് ദൈവം ഇടപെടുന്നത് എപ്പോഴാണ് ദൈവം ഇടപെടുന്നത് ഈ ചോദ്യം നാം എല്ലാവരും നിരന്തരമായി ചോദിക്കുന്നവരാണ് ദൈവം ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഇടപെടാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എപ്പോഴാണ് ദൈവം ഇടപെടുന്നത് ഗോഡ് ഇൻറ്റർവീൻസ് ഇൻ ഹിസ് ഓൺ ടൈം അവൻ അവൻ്റെ സമയത്താണ് ഇടപെടുക ഐ ബിലീവ് ദറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം അതാണ് ഏറ്റവും മനോഹരമായ സമയമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ദൈവത്തിന് ദൈവത്തിനിടപെടാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട് മറന്നു പോകല്ലേ ദൈവമക്കളെ ദൈവത്തിനിടപെടാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട് ദൈവത്തിന് ദൈവത്തിനിടപെടാൻ ദൈവത്തിൻ്റെതായ രീതികളുണ്ട് മറന്നു പോകരുത് അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ സാധ്യമായി വരികയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മൂന്ന് ചോദ്യങ്ങളായിട്ടാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ധ്യാനത്തിൻ്റെ വിഷയം ഗാഡ് ഇൻ്റർവീൻസ് ത്രൂ ത്രീ ക്വസ്റ്റ്യൻസ് മൂന്ന് ചോദ്യങ്ങളിലൂടെ ദൈവം നിരാശയുടെ നടുവിൽ ഇടപെടുകയാണ് കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് ഇടപെടാൻ ദൈവത്തിൻ്റെതായ മാർഗങ്ങളുണ്ട് മറന്നു പോകരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ദൈവം പ്രവർത്തിക്കുക ദൈവത്തിന് ദൈവത്തിൻ്റെതായ മാർഗങ്ങളുണ്ട് ചിലപ്പോൾ ഒരു ചോദ്യത്തിലൂടെ ചിലപ്പോൾ ഒരു കാഴ്ചയിലൂടെ ചിലപ്പോൾ ഒരു ശബ്ദത്തിലൂടെ ചിലപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ അവൻ ഇടപെടുന്ന ഇടപെടുന്ന ദൈവമാണ് ഇവിടെ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് മൂന്ന് ചോദ്യങ്ങളിലൂടെയാണ് ഈ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ ഈ മൂന്ന് പുരുഷന്മാർ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ ഇടപെടുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ പ്രധാനമായി ചോദിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം വേർ ഈസ് യുവർ വൈഫ് സാറ നിന്റെ ഭാര്യ നിന്റെ ഭാര്യയായ സാറ എവിടെയാണ് നിന്റെ ഭാര്യയായ സാറ എവിടെയാണ് ഈ ചോദ്യത്തെ മൂന്നായി തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിൽ മൂന്ന് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് വേർ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ആർ യു ഈ ചോദ്യം വേദപുസ്തകത്തിൽ ഉടനീളം ഇങ്ങനെ മുഴങ്ങിക്കൾക്കുന്ന ഒരു ചോദ്യമാണ് ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദാമിനോട് ദൈവം ചോദിച്ചു ആർ യു ആഡം ആദാമേ നീ എവിടെയാണ് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കായനോട് ദൈവം ചോദിച്ചു വേർ ഈസ് യു ബ്രദർ എവിടെയാണ് നിന്റെ സഹോദരൻ ഇതാ പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നു വേർ ഈസ് യുവർ വൈഫ് സാറ എവിടെയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ചോദ്യം വിശ്വാസത്തിൻ്റെ യാത്രയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഈ കോവിഡ് മഹാമാരി ലോകത്തെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അനേകം ആളുകൾ വിവിധങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചു കാത്തറിൻ കല്ലർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞ അവൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു കത്തിൽ ഇപ്രകാരം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു വേർ ഇസ് ഗോഡ് ഇൻ ദിസ് ക്രൈസിസ് എവിടെയാണ് ഈ പ്രതിസന്ധിയിൽ ദൈവം ഇസ് ദിസ് എ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ് ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണോ ഇസ് ഗോഡ് ഫണിഷിങ് അസ് ദൈവം നമ്മെ ശിക്ഷ വിധിക്കുകയാണോ ഇങ്ങനെ അനേക ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ഒടുവിൽ ക്യാഥറിൻ കെല്ലർ പറഞ്ഞു എ ബിഗ് നോ ഇതൊന്നുമല്ല പിന്നെ എവിടെയാണ് ദൈവം അവർ പറഞ്ഞു ദൈവം മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ അവനോടൊപ്പം കഷ്ടപ്പെടുന്നവനാണ് ദൈവം മനുഷ്യൻ വേദനിക്കുമ്പോൾ അവനോടൊപ്പം വേദനിക്കുന്നവനാണ് ദൈവം അവിടെയാണ് ഈ ചോദ്യം വീണ്ടും നമ്മിലേക്ക് വരുന്നത് ദൈവം എവിടെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട് വേർ ആർ യു ഇൻ ദിസ് ഫാൻഡമിക് എവിടെയാണ് നീ ഈ മഹാമാരിയുടെ നടുവിൽ വേർ ഈസ് യുവർ ഫെയ്റ്റ് ദിസ് ഫാൻഡമിക് ഈ മഹാമാരിയുടെ നടുവിൽ നിന്റെ വിശ്വാസം എവിടെയാണ് കേൾക്കുന്ന ദൈവമക്കളെ ഈ ചോദ്യം ഇന്ന് നമ്മോട് ചോദിച്ചിട്ട് ഈ ആലയത്തിൽ നിന്നും വെളിയിൽ പോകാവൂ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഈ ചോദ്യം നമ്മോട് എല്ലാവരോടും ഒന്ന് ചോദിക്കണം ഈ മഹാമാരിയുടെ നടുവിൽ എന്റെ വിശ്വാസം എവിടെയാണ് ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്വം നീ വിശ്വസിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് എവിടെയാണ് നിന്റെ വിശ്വാസം ഹാരാനിൽ ബഹുദൈവങ്ങളുടെ നടുവിൽ നിന്നും കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയപ്പോ വിശ്വാസത്തോടെ എന്റെ പിന്നാലെ അനുഗമിച്ചവനല്ലേ നീ എവിടെയാണ് നിന്റെ വിശ്വാസം ഇന്ന് ആർ യു എബ്രഹാം സാറായ നീ എവിടെയാണ് എന്നെ കേൾക്കുന്ന ദൈവം മക്കളെ ഈ സന്ധി ഈ ചോദ്യം നമ്മളൊന്ന് ചോദിച്ചിട്ടേ പോകാവൂ ഈ നിരാശയുടെ നടുവിൽ ായ്മയുടെ നടുവിൽ എവിടെയാണ് എൻ്റെ വിശ്വാസം എവിടെയാണ് എൻ്റെ വിശ്വാസം ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് എവിടെയാണ് കേൾക്കും ദൈവമക്കളെ സംഘവാരത്തിന്റെ ഈ ധ്യാനത്തിൽ ഈ ചോദ്യം നമ്മളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കണം കോവിഡ് മഹാമാരി ലോകത്തെ ബാധിച്ച് നാം എല്ലാവരും നമ്മുടെ വീടുകളിൽ അടയ്ക്കപ്പെട്ടപ്പോ നമ്മുടെ വിശ്വാസത്തിന് കുറവ് വന്നോ നാം പള്ളികളിൽ ഇരുന്ന സമയം ആരാധനയ്ക്ക് സാഹചര്യമില്ലാതെ ഇരുന്നപ്പോ സാമൂഹിക അകലം നമ്മെ കൊണ്ടെത്തിച്ചത് പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ ദൈവവുമായുള്ള അകലത്തിലാണോ ആണെങ്കിൽ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വേറെ അയ്യോ എവിടെയാണ് വേർ ഐ യു എൻ യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയാണ് ബ്രഹാമിനോടും സാറയോടും ദൈവം ഈ മൂന്ന് പുരുഷന്മാരിലൂടെ വിളിച്ചു ചോദിച്ചത് ഈ ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഇന്നൊന്ന് ഉത്തരം പറയണം ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് ഇന്നെന്ത് സംഭവിച്ചു ആലലൂയ എന്റെ വിശ്വാസത്തിന് ഇന്നെന്ത് സംഭവിച്ചു മാർത്തോമാവിശ്വാസികളായ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടോ ഈ ചോദ്യം നമ്മളെല്ലാവരോടും ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നിന്റെ ഭാര്യ എന്നുള്ളതാണ് വെറീസ് യുവർ വൈഫ് സാറാ നിന്റെ ഭാര്യ എവിടെയാണ് ഇറ്റ് ഈസ് എ ട്വസ്റ്റിൻ അബൌട്ട് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഫാമിലി ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യാശയില്ലാത്ത ജീവിത അനുഭവങ്ങളിൽ നാം പരസ്പരം പങ്കുവെക്കേണ്ട ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണിത് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് എ മിഡ്സ്റ്റ് ഡെസ്പിറേഷൻ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ഒരു ഭർത്താവും ഭാര്യയും അപ്പനും മക്കളും കുടുംബമായി പങ്കുവെക്കേണ്ട ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഈ ചോദ്യം ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഈ ചോദ്യം അബ്രഹാമേ സാറാ നിന്റെ ഭാര്യയാണ് നിങ്ങൾ അവൾ പുത്ര സാബല്യം അല്ലെങ്കിൽ മക്കളുണ്ടാകാതെ പ്രയാസപ്പെട്ടപ്പോൾ അബ്രഹാമേ നീ അവളോട് എങ്ങനെയാണ് ഇടപെട്ടത് അബ്രഹാമേ നിന്റെ ഭാര്യയോട് നിനക്കുള്ള ആ ചുമതല എന്താണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യാശയില്ലാതെ ആളുകൾ കഴിഞ്ഞുകൂടുമ്പോൾ എൻ്റെ റോൾ എന്താണ് എൻ്റെ അവരിൽ പ്രത്യാശ ഉളവാക്കി കൊടുക്കാൻ അ മൈ കോ വർക്കിംഗ് വിത്ത് ഗോഡ് ദൈവത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഈ നാളുകളിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ കോവിഡ് നയൻറ്റീൻ നമ്മളെ ഇങ്ങനെ വല്ലാതെ പരിഭ്രമിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് ഒരു രാത്രിയിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഈ രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല കാരണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നല്ല വീടുകളുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ എന്നാൽ ഈ രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ഇന്ത്യ മഹാരാജ്യം കണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനങ്ങളുടെ ചരിത്രമാണ് അനേക ആളുകൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു ചെരുപ്പ് പോലും ഇടാതെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വീടണയാൻ കൂടണയാൻ പരിശ്രമിച്ച ഒരു കാലത്തെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഡൽഹിയുടെ അതിർത്തിയിൽ അതിഥി തൊഴിലാളികൾ വന്ന് നിറഞ്ഞു വീടുകളിലേക്ക് എത്തിപ്പെടാൻ അവിടെ അരുന്ധതി റോയി എഴുത്തുകാരി അരുന്ധതി റോയി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ ഒരാളോട് ചോദിച്ചു നിങ്ങളെന്താണിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അവർ അരുന്ധതി റോയിയോട് പറഞ്ഞു ഒരു പക്ഷേ ഒരു രാത്രി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ളവർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം ഒരുപക്ഷെ ഉള്ളവർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ കേൾക്കുന്ന ദയോ നമ്മളൊക്കെ സുരക്ഷിതരായി വീടുകളിൽ കയറി കഥ കടച്ചിരുന്നു നമ്മൾ ഫോണിൽ കൂടെ ഓർഡർ ചെയ്യുമ്പോൾ സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വരും എന്നാൽ എത്രയോ അധികം ആളുകളാണ് ഈ സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ നിരാശയുടെ ആഴങ്ങളിൽ വീണുപോയത് സാമ്പത്തികമായ പ്രതിസന്ധി മൂലം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടത് ക്രിസ്ത്യാനിയായ എനിക്കും നിങ്ങൾക്കും നെഞ്ചു പിടയുന്നില്ലേ ഇല്ലെങ്കിൽ ഈ ചോദ്യം എന്നോടും നിങ്ങളോടും കൂടെയാണ് നിരാശയുടെ ആഴങ്ങളിൽ എവിടെയാണ് നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നിന്റെ സഹോദരൻ നിന്റെ സഹോദരി നിന്റെ മക്കൾ നിന്റെ അയൽവക്കം ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രത്യാശയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഈ ചോദ്യം വളരെ ശക്തമായി അബ്രഹാമിനോട് ചോദിക്കുകയാണ് അബ്രഹാമേ നിരാശയുടെ ആഴങ്ങളിൽ നീയും നിന്റെ കുടുംബവും വീണു പോയപ്പോൾ നിൻ്റെ ഭാര്യയോടുള്ള കടപ്പാട് എന്തായിരുന്നു എൻ്റെ പ്രമാണമാണ് അതുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ എന്നോടും നിങ്ങളോടുമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം രണ്ടാമത്തെ ചോദ്യം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പതിനാലാം വാക്യത്തിൽ ആദ്യത്തതാണ് സാറ എന്തിനാണ് ചിരിച്ചത് വൈ ഇറ്റ് സാറ ലാവ് എന്തിനാണ് സാറ ചിരിച്ചത് എന്നെ കേൾക്കുന്ന ദൈവം അക്കലേ ഈ ചോദ്യം ഒരുപക്ഷേ സാറായുടെ ജീവിതത്തിലെ അബ്രഹാമിന്റെ ജീവിതത്തിലെ അവിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ചോദ്യമാണ് നമ്മൾ വിചാരിക്കും സാറ മാത്രമാണ് ചിരിച്ചതെന്ന് പതിനേഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഈ സന്ദേശം ആദ്യം പറയുമ്പോൾ അബ്രഹാം കവിട് വീണു ചിരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് ഏതായാലും സാറാ കവിട് വീണില്ലേ അവിടെ നിന്ന് ചിരിച്ചതേ ഉള്ളൂ പക്ഷെ അബ്രഹാം കവിടു വീണു ചിരിച്ചു അപ്പോ ചിരി എന്ന് പറയുന്നത് ഇവിടെ ഒരു അവിശ്വാസത്തിൻ്റെ അടയാളമായി തീരുകയാണ് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട അബ്രഹാമും സാറയും ചിരിക്കുകയാണ് ദൈവം ചോദിച്ചു എന്തിനാ സാറ നീ ചിരിച്ചത് ചിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് ഒരുപക്ഷേ ചിരിക്കാനുള്ള കാരണങ്ങൾ സാറയ്ക്കുണ്ടായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ അപരിമേയമായ വഴികളെ കുറിച്ച് അവൾ മറന്നുപോയി ഹ്യൂമൻ പോസിബിലിറ്റീസ് മനുഷ്യന്റെ സാധ്യതകളെ കുറിച്ച് മാത്രമാണ് അവൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ സാധ്യതകളെ മറന്നുകളഞ്ഞിരിക്കുന്നു അവൾ ദിസ് ഇസ് അബൌട്ട് അൺബിലീഫ് വിശ്വാസമില്ലായ്മയുടെ ചോദ്യമാണിത് ഇറ്റ് ഇസ് അബൌട്ട് സംശയത്തിൻ്റെ ചോദ്യമാണിത് ഇറ്റ് ഈസ് അബൌട്ട് ഫെയ്ത്ലെസ്നെസ് വിശ്വാസമില്ലായ്മയുടെ ചോദ്യമാണിത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണെന്ന് അളക്കുന്നത് ഹൗ ഡു വി മെഷർ ആ ഫെയ്ത്ത് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് മൂന്ന് തരത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ ശിഷ്യന്മാരെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അവിശ്വാസികളെ നിങ്ങൾ അവിശ്വാസികളായി മാറിയിരിക്കുന്നു വിശ്വാസമില്ലാത്തവരായി തീർന്നിരിക്കുന്നു അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം രണ്ടാമതൊരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അല്പവിശ്വാസികളാണ് പീപ്പിൾ വിത്ത് ലിറ്റിൽ ഫെയ്ത്ത് നിങ്ങൾ അല്പവിശ്വാസികളാണ് അതും ഏത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ യേശു ഒരിക്കൽ ഒരാളെ നോക്കിയിട്ട് ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു ആരോടാണത് കനാന്യസ്ത്രീയോടാണ് അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം വലിയതാണ് എന്നെ കേൾക്കുന്ന അതെയോ മക്കളെ ഈ മൂന്നിൽ നമ്മൾ എവിടെ നിൽക്കും എവിടെയാണ് നമ്മുടെ സ്ഥാനം അവിശ്വാസികളാണ് എന്നുള്ള ചിന്ത എനിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നിരിക്കില്ല അവിശ്വാസികളാണെങ്കിൽ ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവരും അങ്ങനെ ചെയ്യില്ല സോ വി ആർ നോട്ട് പീപ്പിൾ വിത്തൌട്ട് ഫെയ്ത്ത് അവിശ്വാസികളല്ല പിന്നെ വലിയ വിശ്വാസത്തിന്റെ ഉടമകളാണോ ആർ വി വിത്ത് ഗ്രേറ്റ് ഫെയ്ത്ത് വലിയ വിശ്വാസത്തിന്റെ ഉടമകളാണോ അതോ യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞതുപോലെ അല്പവിശ്വാസത്തിൻ്റെ ഉടമകളാണോ ഏത് വിശ്വാസമാണിന്ന് നമുക്ക് ദൈവം നമ്മെ നോക്കുമ്പോൾ കാണാനായി കഴിയുക സാറ ചിരിച്ചതുപോലെ ദൈവം തൻ്റെ പദ്ധതി നമ്മോട് പറയുമ്പോൾ പലപ്പോഴും ചിരിച്ചുപോയ അല്പവിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പല ജീവന ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയും എന്താണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ചെറിയ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ ജീവിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷെ എനിക്കൊന്നറിയാം ഞാൻ ജീവിച്ചാൽ അതെൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും ഹാല ലുഹിയ എന്നെ കേൾക്കുന്ന ദൈവമക്കളേ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അത്രേ പറയാനുള്ളൂ നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് ആളുകൾ പിടഞ്ഞു വീഴുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കണം ജീവിതത്തിൽ നാളെ ഉണ്ടോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കും എവിടെയാണ് നമ്മുടെ വിശ്വാസം പലപ്പോഴും നിരാശയുടെ ജീവിത അനുഭവങ്ങളിൽ ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ചിരിക്കുന്നവരായി അവിശ്വാസത്തിൻ്റെ സംശയത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ രാത്രികാലം നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ചോധന ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ് രണ്ടാമത് ഈ സാറയുടെ ചിരി ഒരു പക്ഷേ എനിക്ക് ഈ സാറ ചിരിച്ചതിനെപ്പറ്റി എന്നതിനെ പറയാമെങ്കിലും സാറ ദൈവത്തിൻ്റെ മുൻപിൽ വളരെ സത്യസന്ധമായി ഇടപെട്ടു എന്നാണ് എൻ്റെ ചിന്ത കാരണം സാറയെ സംബന്ധിച്ചിടത്തോളം ഈ ചിരി അവളുടെ ജീവിതത്തിൻ്റെ ആത്മാർത്ഥതയെ പ്രകടിപ്പിക്കുന്നതാണ് സത്യസന്ധതയെ പ്രകടിപ്പിക്കുന്നതാണ് കാരണം ഇവിടെ രണ്ടുപേരും ചിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു അബ്രഹാമും ചിരിച്ചു സാറയും ചിരിച്ചു അവൾ ഒരു വാനുഷികമായ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയെ തുറന്നു വയ്ക്കുകയാണ് പലപ്പോഴും നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലും വിശ്വാസം ഉണ്ടെന്ന് അഭിനയിക്കുന്നവരാണ് എന്നാൽ സാറ പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം എൻ്റെ പതിവൊക്കെ നിന്നുപോയി ഇനിയും ഒരു സുഖഭോഗം ഉണ്ടാകാൻ എനിക്ക് സാധ്യതയില്ല എൻ്റെ ഭർത്താവും വൃദ്ധനായിട്ടിരിക്കുന്നു അദ്ദേഹത്തിനും ഇനി ഒരു സുഖഭോഗമുണ്ടാകാൻ സാധ്യതയില്ല വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആ സത്യസന്ധതയെ ദൈവം സ്വീകരിക്കുകയാണ് ആ സത്യസന്ധതയെ ദൈവം സ്വീകരിക്കുകയാണ് ഒരു പക്ഷേ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അവിശ്വാസികളായി നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് തുറന്ന് പറയണം ദൈവത്തോട് തുറന്നു പറയണം ദൈവമേ ഞാൻ അവിശ്വാസിയാണ് ഞാൻ അല്പവിശ്വാസിയാണ് എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ നമുക്ക് കഴിയണം എൻ്റെ ചിന്തയിൽ ഈ സാറയുടെ ചിരി ഉണ്ടല്ലോ അത് അത്തരത്തിലുള്ളൊരു ചിരിയാണെന്ന് എനിക്ക് വളരെ ഇഷ്ടത്തോടെ പറയാനായി കഴിയും ഒരുപക്ഷേ വിശ്വാസ ജീവിതത്തിൽ ഞാൻ അല്പം പുറകിലാണ് വിശ്വാസ ജീവിതത്തിൽ അത്ര ഉറപ്പനിക്കില്ല അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് തുറന്നു പറയണം ഒരു പക്ഷേ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ ഒരു ചിരിയിലൂടെ എങ്കിലും അത് തുറന്നു പറയാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം അതിനെപ്പോലും സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളേ അവിശ്വാസികളെപ്പോലും അല്പവിശ്വാസികളെപ്പോലും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല നമ്മൾ ആരും അത്തരത്തിൽ പൂർണ്ണ വിശ്വാസികളായതുകൊണ്ടല്ല അവൻ നമുക്ക് കൃപ തരുന്നത് മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിലനിൽക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം മാസ്ക് വെച്ചതുകൊണ്ട് നമുക്ക് മുഖം മറയ്ക്കാം അല്ലാതെ മുഖം മറയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അല്ലാതെ മുഖം മൂടികൾ വയ്ക്കുന്നവർ ഒത്തിരിയുണ്ട് വിശ്വാസ ജീവിതത്തിലും മൂടി അണിഞ്ഞു നടക്കുന്നവരുണ്ട് ആ മുഖം മൂടി മാറ്റി ദൈവസന്നിധിയിൽ സത്യസന്ധതയോടെ നിൽക്കണം ആത്മാർത്ഥതയോടെ നിൽക്കണം ദൈവമേ എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമേ എന്ന് ദൈവത്തോട് പറയാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ അവനത് സ്വീകരിക്കുന്നവനാണ് എന്ന് വേദദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷേ അവിശ്വാസത്തോടെയാണെങ്കിലും സംശയത്തോടെയാണെങ്കിലും ദൈവസന്നിധിയിൽ അവൾ ചിരിച്ചപ്പോ ആ ചിരിയെയും ദൈവം സ്വീകരിക്കുകയാണ് ആ ചിരിയെയും ദൈവം സ്വീകരിക്കുകയാണ് എന്ന കേൾക്കുന്ന ദൈവമക്കളെ ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പിന്തിരിഞ്ഞ് തെറ്റി മാറിപ്പോയപ്പോൾ സംശയിക്കുന്നവരായി തീർന്നപ്പോൾ അവിശ്വാസികളായി തീർന്നപ്പോൾ നമ്മെ കൈവിടാതെ നമ്മെ കൈവിടാതെ നമ്മെ അന്വേഷിച്ചു വന്ന് ചേർത്തു പിടിച്ച ദൈവമാണ് ഈ ദൈവം ഹാലലൂയ നമ്മെ അന്വേഷിച്ചു വന്ന് നമ്മെ ചേർത്തു പിടിച്ച ദൈവമാണിത് അങ്ങനെ ഒരു ചേർത്തു പിടിക്കലാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു ചേർത്തു പിടിക്കലാണിത് അവൻ അബ്രഹാമിനെയും സാറയെയും ചേർത്തു പിടിക്കുകയാണ് അവിശ്വാസത്തിൽ അവർ പിന്മാറിപ്പോയെങ്കിലും സംശയത്തോടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ നോക്കിക്കണ്ടെങ്കിലും അവരെ ചേർത്തു പിടിക്കാൻ അവൻ തയ്യാറാവുകയാണ് കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസയാത്രയിൽ ഒരു ഇടമുണ്ട് എ നമ്മൾ മറന്നു പോകരുത് നമ്മൾ മറന്നു പോകരുത് ഒരു പക്ഷേ അവിശ്വാസികളായി സംശയിക്കുന്നവരായി നമ്മൾ തീർന്നു പോയെങ്കിലും നമ്മെ കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ വീണു പോകാതെ വെള്ളത്തിൽ വീണുപോയ പത്രോസിനെ കൈപിടിച്ചുയർത്തിയതുപോലെ ഉയർത്തിയതുപോലെ വീണുപോയാലും നമ്മെ ഉയർത്തുന്നവനാണവൻ ഞാൻ ചോദിക്കട്ടെ ദൈവസന്നതിയിൽ ആത്മാർത്ഥമായി സത്യസന്ധതയോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് തുറന്നു ഇന്ന് അങ്ങനെ തുറന്നു വയ്ക്കുമെങ്കിൽ സത്യസന്ധമായി നമ്മെ സ്വീകരിക്കുന്നവനാണവൻ ആ സത്യസന്ധതയെ ആത്മാർത്ഥതയെ അവൻ സ്വീകരിക്കുന്നവനാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ മൂന്നാമത് ഒരു ഒരു ചോദ്യം കൂടെ ദൈവം അബ്രഹാമിനോടും സാറായിയോടും ചോദിക്കുന്നുണ്ട് ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോഡ് യഹോവയ്ക്ക് യഹോവയാൽ കഴിയാത്ത ഒരു കാര്യമുണ്ടോ യഹോവയാൽ കഴിയാത്ത ഒരു കാര്യമുണ്ടോ ദൈവത്തെയും ദൈവത്തിൻ്റെ ഇടപെടലിനെയും സംശയിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ദൈവത്തെയും ദൈവത്തിൻ്റെ ഇടപെടലിനെയും സംശയിക്കുന്നവർക്കുള്ള മറുപടി മറുപടിയാണിത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ വെളിപ്പെടുത്തുന്ന ചോദ്യമാണിത് മനുഷ്യൻ്റെ ബുദ്ധികൾക്ക് അതീതമായി ബാഹ്യമായ ശക്തികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ുള്ള ചോദ്യമാണിത് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം ഒരു കാര്യവും അസാധ്യമല്ല എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം സാറ ഇവിടെ ചിരിച്ചതുപോലെ കന്നികമറിയാം പണ്ടൊരു ചോദ്യം ചോദിച്ചതാണ് ദൂതൻ വന്ന് പറഞ്ഞു നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അപ്പോൾ കന്യം പറയാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും അവളുടെ സത്യസന്ധമായ ചോദ്യം ആ ചോദ്യത്തിന് മുൻപിൽ ദൈവം മറിയോട് പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നത്തിങ് ഈസ് ഇംപാസിബിൾ വിത്ത് ഗോഡ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന യു ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ നിരാശയുടെ നടുവിൽ അവൻ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കരച്ചിലിൻ്റെ നടുവിൽ അവൻ ഇറങ്ങി വരുന്നവനാണ് ഒരുപാട് പുസ്തകവും മൂന്നാമധ്യായി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് നിരാശയുടെ ജീവിത അനുഭവങ്ങളിൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോഡ് ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമുണ്ടോ ഒരിക്കലും ഒരു ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ മുൻപിൽ ഒരു സ്ത്രീ എല്ലാ ദിവസവും വന്ന് ചില പേപ്പർ ഇങ്ങനെ എറിഞ്ഞിട്ട് പോകും ആ പേപ്പറിൽ എന്തോ അവൾ എന്തോ എഴുതിയാണ് എറിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ട പട്ടക്കാരൻ ഈ പേപ്പർ എടുത്ത് ഒന്ന് നോക്കി എന്താണിവൾ എഴുതിയിട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം ഈ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ പെൺകുട്ടി കടന്നു പോകുന്നതായ ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ പേപ്പറിനകത്ത് എഴുതിയിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ വന്ന് ഇപ്രകാരം പേപ്പറിനകത്ത് എഴുതി ഈ പ്രതിഷ്ഠയുടെ മുമ്പിലിട്ടിട്ട് അവൾ പോകും അപ്പോൾ ഒരു ദിവസം ഈ പട്ടക്കാരൻ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തെ ഒക്കെ ഇങ്ങനെ എഴുതി ഇവിടെ കൊണ്ടിടുകയാണ് അപ്പോൾ അവളോട് ഈ പട്ടക്കാരൻ ചോദിച്ചു നീ നിങ്ങളെ ഇവിടെ കൊണ്ട് എഴുതിയിടുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അവൾ പറഞ്ഞു വലിയ മാറ്റമൊന്നുമില്ല അല്ല അതുപോലൊക്കെ ഇങ്ങനെ പോവുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എഴുതിയിടുന്നത് അപ്പോൾ അവൾ ഈ പട്ടക്കാരനോട് പറഞ്ഞു അച്ചാ ഞാനിത് ഇങ്ങനെ ഇവിടെ കൊണ്ട് എഴുതിയിടുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട് ആലുവിയ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അതെന്റെ വിശ്വാസമാണ് അവൻ ഇന്ന് ഇടപെടുന്നില്ലെങ്കിലും എൻ്റെ ജീവിതങ്ങൾക്ക് മാറ്റമില്ലെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിലും പരുവരുത്തതായ യാഥാർത്ഥ്യങ്ങൾ നിരന്തരമായി വരുന്നെങ്കിലും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പരുവരുത്ത ജീവിത അനുഭവങ്ങളുടെ നടുവിൽ എനിക്ക് ആശ്രയിക്കാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന അതെയോ നിരാശയുടെ ആഴങ്ങളിൽ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമായി ജീവിതത്തിൽ നെഞ്ചോട് ചേർത്തു വയ്ക്കണം ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല അതനുഭവിച്ചിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതനുഭവിച്ചിട്ടുള്ളവർ ഈ ആലയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോയപ്പോ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന് നിരന്തരമായി ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന ദൈവമേ ഈ കേൾക്കുന്ന ദൈവജനമേ നിരാശയുടെ നടുവിൽ പ്രത്യാശയുടെ ഇടമായി പ്രത്യാശയുടെ അനുഭവമായി അവൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടത് ഈ ചോദ്യമാണ് ഈസ് ദർ എനിത്തി ഹാർഡ് ഫോർ ദ ലോഡ് ദൈവത്തിന് എന്തെങ്കിലും കാര്യം അസാധ്യമായിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം അസാധ്യമായിട്ടുണ്ടോ ഒരു പക്ഷേ മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ പലതും അസാധ്യമെന്ന് നമുക്ക് തോന്നിയേക്കാം അതിൻ്റെ നടുവിൽ അവൻ പ്രവർത്തിക്കുന്നവനാണ് വേദപുസ്തകത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ചരിത്രമാണ് നിരാശയിലൂടെ കടന്നുപോയ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഇടപെട്ട ദൈവത്തിൻ്റെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് നമ്മൾ പരിധികൾ നിശ്ചയിക്കരുത് ദൈവത്തിൻ്റെ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് നമ്മൾ പരിധികൾ നിശ്ചയിക്കരുത് കാരണം അവൻ പരിധികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവനാണ് ഒരുപക്ഷേ നൂറ് വയസ്സ് അബ്രഹാമിനുള്ളപ്പോഴും അവനിൽ നിന്നും ഒരു പുത്രപ്രജയം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും അത് മനുഷ്യന് സാധിക്കില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അസാധ്യതകളുടെ മുൻപിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഞാൻ ചോദിക്കുന്നത് ഇതൊരു ബ്ലൈൻഡ് ഫെയ്ത്താണ് മറക്കണ്ട കേട്ടോ ഇത് കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാമോ ജീവിതത്തിൽ ഞാൻ പറയാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പറയാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എത്ര അനുഭവങ്ങളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഞാൻ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ അനുഭവം ഞാൻ ചോദിക്കട്ടെ ഈ നാളുകളിൽ ആ ഭംഗം വന്നിട്ടുണ്ടോ ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടോ ഈ ചോദ്യം ചോദിച്ച ധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് വേർ ഈസ് യുവർ വൈഫ് സാറാ എവിടെയാണ് നിന്റെ ഭാര്യ സാറാ വേർ ആർ യു എവിടെയാണ് നീ ഈ പ്രത്യാശ പകരം വയ്ക്കുന്നതിൽ നമ്മുടെ പങ്കെന്താണ് പലപ്പോഴും പ്രത്യാശയില്ലാത്ത ജീവിത അനുഭവങ്ങളിൽ വഴികളെ തേടി നമ്മൾ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ ചോദ്യം നമ്മുടെ എല്ലാവരോടുമാണ് രണ്ട് നിന്റെ വിശ്വാസ ജീവിതത്തിൽ അവിശ്വാസവും സംശയവും ചെറിയ വിശ്വാസവും കടന്നു വന്നപ്പോൾ ദൈവം ഈ ചോദ്യം നമ്മോട് ചോദിക്കുകയാണ് സാറായെ നിശ്ചിരിച്ചത് എന്തിനാണ് സാറായെ നിശ്ചിരിച്ചത് എന്തിനാണ് ഒരു പക്ഷേ അവിശ്വാസത്തെപ്പോലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം അവിശ്വാസിയായ എന്നെയും നിങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നവനാണ് ഈ ദൈവം അവസാനമായി ഈ പ്രത്യാശയില്ലായ്മയുടെ നടുവില് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചോദ്യം ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല ഇസ് ദർ എനിങ് ടു ഹാർഡ് വിത്ത് ലോഡ് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഈ സന്ധി എങ്കിൽ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവമേ നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അസാധ്യതകളുടെ നടുവിൽ ദൈവമേ നീ സാധ്യതകളുടെ വാതായനങ്ങളെ തുറക്കുന്നവനാണ് ദൈവമേ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പൂർവമായി പ്രവർത്തിക്കുന്നതിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം യേശുവേ നീ മാത്രം മതി എനിക്ക് ഈ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നീ മാത്രം മതി ജീവിതത്തിൽ എന്തും സംഭവിക്കട്ടെ അത് രോഗമായോ പ്രകൃതി ദുരന്തമായോ സാമ്പത്തികമായ അസമത്വങ്ങളായോ ചൂഷണത്തിന്റെ വിവിധ മുഖങ്ങളായോ എൻ്റെ ചുറ്റുപാടും നിരാശ ഇങ്ങനെ വല്ലാതെ പൊങ്ങി വരുമ്പോൾ ഹാൽ യേശുവെ നീ മാത്രം മതി എന്ന് പറയാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല எக்கு வாயிரே தாதாவாம் தெய்வம் நீ மாற்றம் அதி எனக்கே எக்கு മതി നീ മാത്രം മതി ഷാവേദി മാത്രം ലീ മാത്രേ മാത്രം മതി മാത്രം മാത്രീം മതിയ കേ